ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പെഡിലാന്തസ് പിങ്ക് കേളി എന്ന പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പെഡിലാന്തസ് അഥവാ ഡെവിൽസ് ബാക്ക് ബോൺ എന്നൊക്കെയാണ് ഈ ചെടി സാധാരണയായി അറിയപ്പെടുന്നത്. ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് പെഡിലാന്തസ് കേളി പിങ്ക്. ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ നടുവിലായിട്ടൊരു ഡാർക്ക് ഗ്രീൻ കളർ വരുന്ന ഒരു ലൈൻസ് പോലെയാണ് നമ്മുടെ പെഡിലാന്തസ് കേളി പിങ്കിൻ്റെ ലീഫ് കാണുന്നത്. കേളി പിങ്ക് എന്ന് പറയുന്ന പോലെ തന്നെ കേളിയായ ചുരുണ്ട ഇലകളാണ് ഈ പ്ലാന്റിൻ്റേത്. ലൈറ്റ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു ക്യാബേജിൻ്റെ ഒക്കെ ഒരു കളറാണ് വരുന്നത്. അത് നമുക്കൊരു ലൈറ്റ് വൈറ്റ് കളർ പോലെയൊക്കെ തോന്നും. ഒരു പോട്ടിൽ ഇങ്ങനെ ബുഷിയായി പ്ലാന്റ് വളർന്നു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ സ്റ്റെം വരുന്നത് നീളത്തിലല്ല, ഒരു സിഗ്സാഗ് ഷേപ്പിലാണ്. കേളി പിങ്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു പിങ്ക് കളർ എക്സ്പെക്റ്റ് ചെയ്യും. സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഈ ലീഫിൽ പിങ്ക് കളർ വരുന്നത്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ലീഫിൽ വരും. സൺലൈറ്റ് അധികം കിട്ടുമ്പോൾ ബ്ലഷ് ചെയ്ത് ചുവക്കുന്ന പോലെയാണ് പിങ്ക് കളർ വരുന്നത്. അത് കണ്ട് നമുക്ക് അധികം സന്തോഷിക്കാൻ പറ്റില്ല. ആ പിങ്ക് കളർ കൂടി കഴിഞ്ഞാൽ ലീഫ് ഓരോന്നായി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം പിങ്ക് കളർ വരുത്താതെ സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ വേണം നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഏതൊരു പ്ലാന്റിൻ്റെയും പോലെ പെഡിലാന്തസ് കേളി പിങ്കും സൺലൈറ്റ് കിട്ടുന്ന ഡയറക്ഷനിലേക്കാണ് കൂടുതൽ വളർച്ച. അപ്പം ഞാൻ സിറ്റ് ഔട്ടിലാണ് ഈ പ്ലാന്റ് വെച്ചിരുന്നത്. അപ്പോൾ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് വളർന്ന് പോട്ടിൻ്റെ മറ്റേ സൈഡ് കാലിയായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പോട്ടിൻ്റെ ചുറ്റും ഒരുപോലെ വളരാൻ വേണ്ടി നമ്മൾ പോട്ട് ഇടയ്ക്ക് വീക്ക്ലി വൺസ് എങ്കിലും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളം ഒരുപാടൊന്നും വേണ്ടാത്തൊരു ചെടിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതിയാവും. നല്ല വേനൽക്കാലമാണെങ്കിൽ ടോപ്പ് സോയിൽ ഡ്രൈ ആവുന്നത് നോക്കി അതിനനുസരിച്ച് മാത്രം വെള്ളം നനച്ചു കൊടുത്താൽ മതി. സൺലൈറ്റും വാട്ടറും അധികം വേണ്ടാത്തൊരു പ്ലാന്റാണ്. അതുകൊണ്ട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ പ്ലാന്റ് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് കേളി പിങ്ക് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന നോക്കാം. പ്രൊപ്പഗേഷൻ വളരെ ഈസിയായ ഒരു പ്ലാന്റാണ്. സ്റ്റെം കട്ടിങ്ങിലൂടെ നമുക്ക് ഈസിയായി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ നിന്ന് നല്ലൊരു സ്റ്റെം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കട്ടിങ് കിട്ടിയാൽ തന്നെ നമുക്ക് പ്ലാന്റ് നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ കട്ടിങ്ങിൽ നിന്ന് ഒരു വെള്ള നിറത്തിലുള്ള ഒരു പാൽ പോലെ പശ വരുന്നുണ്ട്. അത് നമ്മുടെ കണ്ണിലായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇത്തിരി ടോക്സിക്കായൊരു പശയാണ് വരുന്നത്. നമ്മുടെ സ്കിന്നിലോ അതുപോലെ കണ്ണിലോ ആയി കഴിഞ്ഞാൽ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്ലാന്റിൻ്റെ കട്ടിങ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ആ പശ പോയതിന് ശേഷം മാത്രം നമുക്ക് പ്ലാന്റ് ചെയ്യാൻ നോക്കാം. അതിലെ കറയെല്ലാം വാർന്നു പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാന്റ് ചെയ്യാനായി ഞാനിവിടെ ഒരു പ്രൊഡക്ഷൻ പോട്ടാണ് എടുത്തിരിക്കുന്നത്. റൂട്ടൊക്കെ ആയതിന് ശേഷം നമുക്ക് നല്ലൊരു പോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ നന്നായി റൂട്ട് വരുന്നവരെ നമുക്ക് ഈ പോട്ടിൽ തന്നെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗാർഡൻ സോയിലാണ്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അധികം വളമൊന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഒരു വളവും ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സോയിൽ ഒട്ടും വളക്കൂറില്ലാത്തതാണെങ്കിൽ അല്പം ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്റ്റെം വേഗം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ സാധാ സോയിൽ, ഗാർഡൻ സോയിലാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു കമ്പ് കൊണ്ട് ഞാനൊരു ഹോൾ ഉണ്ടാക്കി അതിലേക്ക് നമ്മുടെ സ്റ്റെം കട്ടിങ് ഇറക്കി വെച്ച് മണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കട്ടിങ് ഇളകാത്ത രീതിയിൽ ഞാൻ സോയിലെല്ലാം ഒന്ന് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കട്ടിങ് നിന്ന് ആടിക്കഴിഞ്ഞാൽ അതിന് റൂട്ട് വരാൻ താമസമാവും. ഇനി നമുക്കതിനെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാം. വെള്ളം നമ്മൾ കുത്തി ഒഴിക്കുന്ന രീതി നല്ലതല്ല, കാരണം കട്ടിങ് വേഗം ചീഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാനത് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചു. ഒരു 2 weeks കൊണ്ട് തന്നെ നന്നായി റൂട്ട് വരും. റൂട്ട് വരാനോ പ്രൊപ്പഗേറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഗ്രോത്ത് വളരെ സ്ലോ ഗ്രോത്താണ്. 1 വർഷം മുന്നേ ഞാൻ ഇതുപോലൊരു കട്ടിങ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത 2 പ്ലാന്റ്സാണത്. ഇപ്പോൾ 1 വർഷം കൊണ്ട് പ്ലാന്റ് ഇത്രയേ വലുതായിട്ടുള്ളൂ. പ്ലാന്റ് ബുഷിയായി വരാൻ ഒരുപാട് ക്ഷമയില്ലാത്തതുകൊണ്ട് വേറെ കട്ടിങ്സ് എടുത്ത് ഞാൻ സെയിം പോട്ടിൽ തന്നെ നട്ടുവെച്ചിട്ടുണ്ട്.
സ്ലോ ഗ്രോത്ത് ആണെങ്കിലും നല്ല ഹെൽത്തി ആയി തന്നെ നമ്മുടെ കട്ടിങ്സ് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നട്ടു വളർത്തിയ കട്ടിങ്ങിൽ ഒരു പുതിയ ഗ്രോത്ത് വന്നിട്ടുള്ളത് തനി സ്വഭാവം കാണിച്ചിട്ടാണ്. ആൾക്ക് വെരിഗേഷനൊന്നുമില്ല, ഡാർക്ക് ഗ്രീൻ ലീഫ് മാത്രമായിട്ട് അധികം കേളിയല്ലാത്ത നമ്മുടെ നോർമൽ വെറൈറ്റി പെഡിലാന്തസ് ആയിട്ടാണ് അതിൽ നിന്നൊരു പുതിയ ഗ്രോത്ത് വന്നിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്കതിൽ നിന്ന് ആ പുതിയ ഗ്രോത്ത് കട്ട് ചെയ്ത് മാറ്റി വേറൊരു പ്ലാന്റായിട്ട് വളർത്തിയെടുക്കാം. ഞാനെന്തായാലും പുതിയ ഗ്രോത്ത് ഒന്ന് വളരാൻ വിടുകയാണ്, കുറച്ചുകൂടെ വലുതായിട്ട് നമുക്കതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ കേളി പിങ്ങിനെ ഇൻഡോർ പ്ലാന്റായി സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലൊരു ഇൻഡോർ പോട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനൊരു ഡാർക്ക് ഗ്രീൻ ഇൻഡോർ പോട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡാർക്കും ലൈറ്റും ഗ്രീൻ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പെഡിലാന്തസ് കേളി പിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും പെഡിലാന്തസ് കേളി പിങ്ക് പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയ എല്ലാ പ്ലാന്റ്സിൻ്റെയും ഡീറ്റെയിൽസും പ്രൈസും കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ എവിടേക്കും നമ്മൾ പ്ലാന്റ്സ് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. എല്ലാ കൂട്ടുകാർക്കും സന്തോഷകരമായ ഗാർഡനിങ് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.